അക്ഷര സ്നേഹികളെ ഒത്തൊരുമിച്ചിട അക്ഷര സ്നേഹികളെ ഒത്തൊരുമിച്ചിട അറിവിൻ പൊന്തീപമൊന്ന തെളിക്ക വായിച്ചു വളർന്നിട അറിവുകൾ നേടിട നീലം പേരൂരി പുതുവായി നാരായണ പണിക്ക നാമധേയത്തിൽ പിറവിയെടുത്തൊരു അക്ഷര നക്ഷത്രമേ അക്ഷര സ്നേഹികളെച്ചു വളർന്നിയ േടാൻ വായിച്ചു വളരാൻ സനാതന ധർമ്മം വായനശാല പടുത്തുയർത്തിയിലേ ജന്മനാട്ടിൽ പടുത്തുയർ അത് നമുക്കും നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ലപ്പോഴി പറഞ്ഞു അവസാനം കണ്ണു വേണം ഇരുപുറമെപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്ന ഒരു കണ്ണു വേണം അളരാത്ത കണ്ണ് കണ്ണു വേണം ഇരുപുറമെപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്ന ഒരു കണ്ണു വേണം അളരാത്ത കണ്ണ് പുതുപോലോട് പറയാം. ജന്മനാട്ടിൽ പടുത്തുയർത്തിയറിവുകൾ നേടാൻ വായിച്ചു വളരാൻ സനാതന കർമ്മം വായനശാല പടുത്തുയർത്തിയിലേ ജന്മനാട്ടിൽ പടുത്തുയർത്തിയിലേ ശര സംഘത്തിന് ഉദയമീടം സാരഥിയായി അക്ഷര സ്നേഹികളെ ഒത്തൊരുമിച്ചിട അറിവിൻ പൊന്തീപമൊന്നിക്ക വായിച്ചു വളർന്നിട ോറും അക്ഷര വെളിച്ചമേകൻ വായനശാലകൾക്ക് ജന്മമേകീട സാരഥിയായില്ലേ തന്നെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ആ തള്ളക്കോഴി കുഞ്ഞു കോഴി കൊടുക്കുന്ന വലിയൊരു ഉപദേശമുണ്ട്. അത് ണം വിതയറിയണം മുണയറിയണം തലിരറിയണം നിളവറിയണം നിലവറിയണം മനസ്സിലായി ഒരാഴ്ച കൂട്ടുകാരെല്ലാം പുസ്തകങ്ങൾ വായിച്ച്
അറിവ് നേടിയതിന് സന്തോഷത്തിലായല്ലേ. എങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് വായന? നിങ്ങൾ നമ്മുടെ ക്ലാസ് മുറികൾ മാത്രം ഒതുങ്ങേണ്ടതല്ല, അത് നമ്മുടെ നാട്ടുവഴികളിലും വീടുകളിലും എത്തേണ്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ പോലെയുള്ള സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച് കേരളമായിരുന്നില്ല അന്ന്. സാക്ഷരത പ്രവർത്തനങ്ങൾ കാര്യമായി ഒന്നും തന്നെ അന്ന് നടന്നിരുന്നില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്റെ നാട്ടുകാർ ഓരോ പുസ്തകങ്ങൾ വായിക്കണം, അക്ഷരങ്ങൾ പഠിക്കണം. എന്റെ നാട്ടുകാർ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്കെന്നും വായിച്ചു വളരാം, ചിന്തിച്ചു വിവേകം നേടാം, സന്ദേശം നൽകി കർമ്മ സൂര്യന ജ്വലിച്ചു. സന്ദേശം നൽകി കർമ്മ സൂര്യന ജ്വലിച്ചില്ലേ. അക്ഷര സ്നേഹികളെ ഒത്തൊരുമിച്ചിടാം, അറിവിൻ പൊന്തീപം ഒന്നായി തെളിയിക്കൻ വായിച്ചു വളർന്നേടാ, അറിവുകൾ നേടേടാ. ഇവിടെ നിന്നും തുടങ്ങ ചോദിക്കാൻ